यस्योन्मेषाभ्यां जगदप्रलयोदयो तं शक्तिचक्रविभवप्रभवं शङ्करं नुमः धर्मपरिचयतिल वेदळं ഉപവേദങ്ങളെയും വേദാംഗങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി ഇനി വേദങ്ങളുടെ പ്രാമാണികതയിൽ ആ പ്രാമാണികതയുടെ ക്രമത്തിൽ സ്മൃതികളെയാണ് മനസ്സിലാക്കേണ്ടത് സ്മൃതികൾ ധർമ്മശാസ്ത്രത്തിൻ്റെ അഭിന്ന അംഗങ്ങളാണ് എന്നാൽ സ്മൃതികളെക്കുറിച്ച് അധികം പ്രചാരമില്ല അല്ലെങ്കിൽ സ്മൃതികളുടെ വിഷയമെന്താണ് എന്ന് പ്രചാരത്തിലില്ല എങ്കിലും ആ സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ ആചരിക്കുന്നുണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖ്യമായ ആചരണങ്ങളിൽ അല്ലെങ്കിൽ ജീവിത നിയമങ്ങളിൽ സ്മൃതികളാണ് പറയപ്പെടുന്നത് സ്മര്യതേ ഇതി സ്മൃതി എന്ന അർത്ഥം പറയുമ്പോൾ മുനികളാൽ ഋഷികളാൽ അതത് കാലങ്ങളിൽ അനുഭൂതമായ വിഷയങ്ങളെ വേദാനുസൃതമായിട്ട് സ്മരിച്ച് ഓർമ്മിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ് സ്മൃതികളെന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രം ഹിതകാരിയാണ് ശാസ്ത്രത്വം ഹിതശാസനാത് എന്ന പറയും പ്രകാരം മനുഷ്യരാശിയുടെ ഹിതത്തെ പ്രശാസിക്കുന്നതാണ് ശാസ്ത്രം ആ ശാസ്ത്രത്തിൽ വേദമാണ് ഏറ്റവും പ്രാമാണികമായത് ശാസ്ത്രം ഉണ്ടായത് തന്നെ വേദാധിഷ്ഠിതമായിട്ടാണ് അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടായതു തന്നെ വേദാധിഷ്ഠിതമായിട്ടാണ് നമ്മൾ സിവിലൈസേഷനൊക്കെ പറയുന്നത് ഇപ്പം സിവിലൈസേഷൻ്റെ ശരിക്കുള്ള ആദിമരൂപം എവിടെ കാണാമെന്ന് ചോദിച്ചാൽ അത് വേദത്തിലാണ് കാണാൻ കഴിയുക അപ്പോൾ ആ രീതിയിൽ ശാസ്ത്രം വന്നു അതിൽ ഹിതമായത് ഉപദേശിക്കുക അപ്പം ഹിതമായത് അനുഭവം കൊണ്ടാണ് തിരിച്ചറിയുന്നത് എന്താണ് യോഗ്യം എന്ത് ജീവിതത്തിൽ ഉപയുക്തമാണ് എന്ത് ഉപയുക്തമല്ല എന്ന് നാം സ്വയം അനുഭവിച്ചു കഴിയുമ്പോഴാണ് അതറിയുക അങ്ങനെ കാലാകാലങ്ങൾ അനേക ആയിരം വർഷങ്ങൾ അനുഭവിച്ച വിഷയങ്ങളെ ഋഷികൾ വരും പരമ്പരയ്ക്ക് ഉതകുന്ന രീതിയിൽ പറഞ്ഞുവച്ചു അതാണ് ഇത്രയും വിസ്തരിച്ച ശാസ്ത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ വിഷയത്തിൽ ഓരോ കാലത്തും സമയാനുസൃതമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കും ദേശത്തിനും ഒക്കെ യോജിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എല്ലാ മാറ്റങ്ങൾക്കും സാമൂഹികമായ മാറ്റങ്ങൾക്കും കാരണം മനുഷ്യൻ തന്നെയാണ് എന്നാണ് വൈക്വ ആ മനുഷ്യൻ്റെ തന്നെ അനുഭവങ്ങൾക്ക് അടിസ്ഥാനമാക്കി അനുഭവങ്ങളുടെ പ്രമാണമെടുത്തുകൊണ്ട് പിന്നെ വരുന്ന തലമുറയ്ക്ക് ഉപദേശിക്കും അതിനെ നമുക്ക് ആനുകാലികമായിട്ട് ഉള്ള ഉപദേശമെന്ന് പറയാം ആ രീതിയിൽ സ്മൃതികൾക്ക് വലിയ സ്ഥാനമുണ്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആദ്യം സ്മൃതികളുടെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ഒരു സാമാന്യ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ സ്മരണാദ്വൈ നിമിത്താനാം ധർമാധർമ്മ നിരൂപണാത് തിമിരോത്പാടനാദ്ദേവി സ്മൃതിരിത്യഭിധീയത എന്ന പുരാണത്തിൽ സ്മൃതിയുടെ ലക്ഷണം പറഞ്ഞിരിക്കുകയാണ് സ്മരണാത് വൈ നിമിത്താനാം നിമിത്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് നിമിത്തത്തിൽ എന്തു വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധർമാധർമ്മ നിരൂപണാത് ധർമ്മമെന്ത് അധർമ്മമെന്ത് ശരിയെന്ത് തെറ്റെന്ത് എന്ന രീതിയിൽ നിരൂപണം ചെയ്യുകയും അതോടൊപ്പം തിമിര ഉത്പാടനാദ് അജ്ഞാനത്തെ നിവാരണം ചെയ്യുന്നതുമാണ് സ്മൃതികൾ അപ്പോൾ ആത്യന്തികമായിട്ട് നാല് പുരുഷാർത്ഥങ്ങളെയും പ്രാപിക്കാൻ യോഗ്യമായിട്ടുള്ള ശാസ്ത്രങ്ങൾ ധർമാധർമ്മങ്ങള് ഉപദേശിക്കുന്നതാണ് സ്മൃതികൾ ഇതിൽ നമ്മൾ ഉപദേശം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ശാസ്ത്രോപദേശം എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ ഉദിക്കുന്നത് ആധ്യാത്മികമായ ഉപദേശം എന്ന് മാത്രമാണ് എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങൾ ആധ്യാത്മികത്തോടൊപ്പം അല്ലെങ്കിൽ ആധ്യാത്മികത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ആധ്യാത്മികത്തിൽ അധിഷ്ഠിതമാകാൻ കാരണം അതാണ് നിത്യമായിട്ടുള്ള സത്യം ബാക്കിയെല്ലാം അതത് കാലദേശങ്ങൾക്കനുസരിച്ച് അവസ്ഥകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് പരിണാമത്തിന് വിധേയമാണ് പരിണാമത്തിന് വിധേയമല്ലാത്ത ആധ്യാത്മികമായ ആത്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തിൽ അധിഷ്ഠിതമാകുന്നു അപ്പം അപരിവർത്തനമായ ഒന്നില് അധിഷ്ഠിതമായിട്ടാണ് പരിവർത്തനത്തെ പറയേണ്ടത് അതുകൊണ്ട് തന്നെ അതിൽ അതിലധിഷ്ഠിതമായിട്ടാണ് ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളിൽ ആധ്യാത്മിക ശാസ്ത്രത്തോടൊപ്പം രാഷ്ട്രത്തെ കുറിച്ചുള്ള ചിന്തനം രാജാവിൻ്റെ കർത്തവ്യങ്ങൾ സാമാജികമായിട്ടുള്ള വ്യവസ്ഥ സമാ സമൂഹത്തിൽ ഉണ്ടാകേണ്ട നിയമങ്ങൾ കുടുംബ വ്യവസ്ഥ കുടുംബം എങ്ങനെ പരിപാലിക്കണം കുടുംബത്തില് ആ സന്തോഷം നിലനിർത്താൻ ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും നിലനിർത്താൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത് അതുപോലെ ശരീരം എല്ലാ ധർമ്മ കാര്യങ്ങൾക്കും കാരണം ശരീരമാണ് എല്ലാ പ്രവൃത്തികൾക്കും കാരണം ഈ നമ്മുടെ ദേഹം തന്നെയാണ് അപ്പോൾ ദേഹത്തെ ആ പ്രവൃത്തികൾ നല്ല പ്രവൃത്തികളിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്ത് സംരക്ഷിക്കണം ൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നതാണ് ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹം അതുപോലെ ആത്മദർശനത്തിനുള്ള സാധനകൾ വ്യവസ്ഥയുടെ ദൃഷ്ടിയിലെ വർണ്ണ ആശ്രമ വ്യവസ്ഥകൾ ഇതെല്ലാം അതുപോലെ തന്നെ രാജ കർത്തവ്യത്തിൽ പറയുമ്പോൾ ദണ്ഡനീതി വളരെ വിശേഷമാണ് അത് നമ്മൾ ആ സ്മൃതികളുടെ വിഷയങ്ങൾ പരിചയപ്പെടുമ്പോൾ വിശേഷാൽ അത് മനസ്സിലാക്കും ഇപ്പോൾ ഇ ദനീതി വരെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇത് സാമാജിക വ്യവസ്ഥയാണ് സമൂഹത്തിൻ്റെ ഭരണഘടനയാണ് സംസ്കാരത്തിൻ്റെ നിയമങ്ങളാണ് എന്നൊക്കെ നമുക്ക് പറയാം അത്രയും മഹത്വം സ്മൃതികൾക്കുണ്ട് സ്മൃതികളുടെ അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ പ്രാമാണികത അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ പലരും അത് അംഗീകരിച്ചു എന്ന് വരില്ല എങ്കിലും ഭാരതത്തിലെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ ആചരിക്കുന്ന സാമൂഹ്യമായിട്ടുള്ള ആചാരങ്ങൾ ഇന്നത്തെ നമ്മുടെ ഭരണഘടനയിൽ പോലും സ്മൃതികളെ ആശ്രയിച്ചാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് കാരണം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ കാലാകാലങ്ങളായിട്ട് ഈ വ്യവസ്ഥയുടെ ഈ സ്മൃതികളുടെ വ്യവസ്ഥയിൽ നടന്നുകൊണ്ട് വരികയാണ് അതിനെ ആർക്കും എടുത്ത് മാറ്റാൻ കഴിയില്ല അപ്പോൾ അംഗീകരിച്ചാൽ അത് കൂടുതൽ വ്യക്തമാകും അംഗീകരിക്കാതിരുന്നാലും അങ്ങനെ തന്നെ അനുഷ്ഠിക്കുന്നു ഇപ്പോൾ എതിർക്കുന്നവർക്ക് പോലും അത് അനുഷ്ഠിക്കേണ്ടി വരുന്നു പല സന്ദർഭങ്ങളിലും ഇതാണ് അതിൻ്റെ സ്വാഭാവികത ഭാരതീയരായിട്ടുള്ള നമുക്ക് ഒരിക്കലും മറ്റൊരു സാമൂഹ്യ വ്യവസ്ഥയെ അങ്ങനെ തന്നെ കൊണ്ടുവരാൻ കഴിയില്ല അഥവാ അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പാടില്ല അത് വന്നാൽ വരുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട് മാറ്റപ്പെടാൻ പറ്റാത്ത ദോഷങ്ങൾ സമൂഹത്തെ തന്നെ തകർത്ത് കളയുന്ന ദോഷങ്ങൾ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാവുന്നത് ഈ സ്മൃതികൾക്ക് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലും നമ്മുടെ ജീവിത വ്യവസ്ഥയിലും വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഈ ധർമ്മ പരിചയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്മൃതികളെ അടുത്തറിയണം ഈ രാഷ്ട്രീയവും സാമാജികവുമായ വ്യവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ സ്മൃതികൾ സംബന്ധമായിട്ട് അനേകം വിവാദങ്ങളും നിലനിൽപ്പുണ്ട് സ്വാഭാവികമാണ് അങ്ങനൊരു വ്യാപക വിഷയത്തെക്കുറിച്ച് ദൃഷ്ടിയിൽ ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് അത്തരം പക്ഷങ്ങളും ഇവിടെ ഉണ്ട് അതിനെക്കുറിച്ചും നമ്മൾ അല്പമൊന്ന് വരുന്ന സംവാദങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ടാകും കാരണം പല തെറ്റിദ്ധാരണകളും വലിയ അപകടം സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണകൾ സ്മൃതികൾ സംബന്ധമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും സ്മൃതികളെ ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല അവയെ പഠിക്കേണ്ടവണ്ണം പഠിച്ചിട്ടല്ല ഏതൊരു എന്താ പറയുക ഏതൊരു അധികാരവും ഇല്ലാതെ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ പൂർവാപര ചിന്തനമില്ലാതെയാണ് ഇത്തരം എതിർപ്പുകൾ ആക്ഷേപങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത് സംബന്ധമായിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇപ്പോൾ പ്രാമാണികത എന്ന് പറയുമ്പോൾ വേദത്തിൻ്റെ പ്രാമാണികത അത് കഴിഞ്ഞ് സ്മൃതികളുടെയും പ്രാമാണികത വേദമെന്ന് പറയുമ്പോൾ വേദത്തിൻ്റെ വേദാംഗങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പ്രമാണമായി കണക്കാക്കുന്നത് സ്മൃതികളെയാണ് അപ്പോൾ വേദവും സ്മൃതികളും എങ്ങനെ പരിശീലിക്കണം എന്ന തലത്തിൽ വരുമ്പോൾ ശിഷ്ടാചാരത്തെ പ്രമാണമാക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ തന്നെ അനുശാസന പർവ്വത്തില് ഒരു ശ്ലോകമുണ്ട് വേദോക്ത പരമോധർമ്മ സ്മൃതി ശാസ്ത്രഗതോപര ശിഷ്ടാചാരോ പരപ്രോക്ത സനാതന സനാതനധർമ്മത്തിൻ്റെ നാല് ധർമ്മ പരമ്പരകളാണ് ധർമ്മ ചിട്ടകൾ നാലാണ് ഒന്ന് വേദോക്തമായ പരമമായ ധർമ്മം അത് കഴിഞ്ഞാൽ സ്മൃതിശാസ്ത്രഗതങ്ങളായിട്ടുള്ള ധർമ്മം അപ്പോൾ സ്മൃതികളെ സാമാന്യമായി പറയുമ്പോൾ അതിൽ പുരാണങ്ങളും മറ്റു ഗ്രന്ഥങ്ങളുമൊക്കെ ഉൾപ്പെടുത്തും പുരാണങ്ങളുടെയൊക്കെ വേറെ നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ സ്മൃതികൾ സാമാന്യമായി പറയുമ്പോൾ അതിനെ എല്ലാം ഉൾപ്പെടുത്തും അതിനെ മഹാസ്മൃതികളെന്നും അനുസ്മൃതികളെന്നും പറയും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ വരുന്ന സ്മൃതികളെല്ലാം അതത് തലങ്ങളിൽ പ്രമാണമാണ് പിന്നെയോ അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് ശിഷ്ടാചാര ഈ ശിഷ്ടാചാരവും പ്രമാണമാണ് ശിഷ്ടർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ പഠിപ്പുള്ളവർ കാര്യങ്ങൾ വിവേകം ചെയ്ത് വിവേചനം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നവർ അതിന് നിർണയം ചെയ്യാൻ കഴിയുന്നവർ ഇവരെയാണ് ശിഷ്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായി എന്നത് മാത്രം കൊണ്ട് ശിഷ്ടരാകുന്നില്ല ആ വിദ്യ അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർ ആ ആചാരങ്ങളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ശിഷ്ടമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വേദവും പിന്നെ സ്മൃതികളും പിന്നെ ശിഷ്ടാചാരവും പ്രമാണമാണ് അപ്പോൾ വേദവും സ്മൃതികളും നേരിട്ട് അറിയാൻ കഴിയാത്തവരെ ലോകത്ത് ആശ്രയിച്ച് അവർ ചെയ്യുന്നതനുസരിച്ച് അനുസരിച്ച് പോവുകയാണ് ഇതിനെയാണ് ഈ വിഷയത്തെയാണ് ഭഗവത്ഗീതയിലെ യഥദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന എന്ന ഭഗവാൻ സൂചിപ്പിച്ചത് അപ്പോൾ ആ രീതിയിലും ക്രമത്തിലെ പ്രമാണങ്ങളുടെ വിഷയം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വേദവും സ്മൃതികളും ശിഷ്ടാചാരവും എല്ലാം ചേർത്താണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാവ്യങ്ങൾ പോലും അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മഹാകവി കാളിദാസന്റെയും ഭാരവിയുടെയും മാഘൻ്റെയൊക്കെ ഗ്രന്ഥങ്ങള് പഴയ കാവ്യങ്ങൾ കാവ്യലക്ഷണങ്ങളുള്ള മഹത് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അതിലെല്ലാം ഈ പറയുന്ന ആചാരങ്ങളൊക്കെ അനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള വ്യാവഹാരികമായ വ്യാഖ്യാനങ്ങൾ കൂടിയാണ് ഈ കാവ്യങ്ങൾ ആ തലം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്മൃതികളുടെ ഒരു രണ്ട് വിഭാഗം പറഞ്ഞു അതൊന്ന് പരിചയപ്പെടാം അവിടെ മഹാസ്മൃതികളെന്നും അനുസ്മൃതികളെന്നും ഇപ്പോൾ വേദം കഴിഞ്ഞാൽ വരുന്ന വ്യാകരണാദി ഷടങ്കങ്ങളൊക്കെ ഇപ്പോൾ ശിക്ഷാകൽപ്പം വ്യാകരണം എന്നുള്ള ഷടങ്കങ്ങളൊക്കെ ചേർത്ത് പറയുന്നതാണ് മഹാസ്മൃതി അങ്ങനെ പറയാൻ കാരണം ആചാര്യന്മാരെ ഇപ്പോൾ വ്യാകരണസൂത്രങ്ങളെയും ശിക്ഷാസൂത്രങ്ങളെയും മറ്റും നമ്മൾ പരിചയപ്പെട്ടു അതിലൊക്കെ പറഞ്ഞ പ്രകാരം അവരതിനെ ഉദ്ധരിക്കുമ്പോൾ ഇത് സ്മരണാത് ഇതി പാണിനേഹെ സ്മരണാത് എന്ന ശങ്കരാചാര്യസ്വാമിജികൾ തന്നെ ഭാഷ്യത്തിലും ഗ്രന്ഥങ്ങളിലും അനേകവട്ടം ഉദ്ധരിച്ചിരിക്കുന്നു അപ്പോൾ സ്മരണാത് എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ വർഗത്തിൽപ്പെടുന്ന ഗ്രന്ഥങ്ങളെയും സ്മൃതിയായിട്ട് കണക്കാക്കുന്നു മഹാസ്മൃതികൾ എന്ന പറയുക അതും സ്മരണമാണ് ഋഷികൾ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന രീതിയിൽ അത് കഴിഞ്ഞ് വരുന്നത് അനുസ്മൃതികളെന്ന് പറയും രണ്ടു സ്മൃതികളാണ് പക്ഷേ ഒന്നിന് മഹാസ്മൃതിയെന്നും മറ്റൊന്നിന് അനുസ്മൃതി എന്നും പറയും അനുസ്മൃതിയിൽ പെടുന്നതാണ് ഇപ്പോൾ മനുസ്മൃതി പോലെയുള്ള എല്ലാ സ്മൃതിഗ്രന്ഥങ്ങളും ഈ സ്മൃതിഗ്രന്ഥങ്ങള് ഇന്ന് നമുക്ക് അൻപത്തി ആറ് സ്മൃതിഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട് ആറ് സ്മൃതി ഗ്രന്ഥങ്ങളുടെ ഒരു സമുച്ചയം ആറ് ഓൾയങ്ങളിലായിട്ട് പ്രകാശനം ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ നാഗ പബ്ലിക്കേഷൻ എന്ന പേരിൽ ഒരു പബ്ലിഷേഴ്സ് ഉണ്ട് അവരാണ് അത് പ്രകാശനം ചെയ്തിരിക്കുന്നത് അത് വളരെ വളരെ ബന്ധപ്പെട്ട് ഒരു വലിയ റിസർച്ചിന് ശേഷം മനസുകരായി മോർ എന്ന കൽക്കത്തയില് ഉണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഈ സമുച്ചയം തയ്യാറാക്കിയത് മൻസുഖരായി മോർ അദ്ദേഹം അനേകം മറ്റ് ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു സംഭാവനയാണ് ഈ സ്മൃതിയുടെ അമ്പത്താറ് സ്മൃതികളുടെ സമുച്ചയം അപ്പോൾ അത് അമ്പത്താറ് സ്മൃതികളുണ്ട് മറ്റ് പ്രകാശനങ്ങളിൽ ചില സ്ഥലത്ത് കൂടുതലും ഉണ്ട് ആനന്ദാശ്രമത്തിൽ നിന്ന് വളരെ പണ്ട് തന്നെ പ്രകാശനം ചെയ്ത അതിൽ ഇരുപത്തിയെട്ട് സ്മൃതികളെയാണ് സമുച്ചയിപ്പിച്ചിരുന്നത് അങ്ങനെയുണ്ട് അപ്പോൾ അതിൽ ഈ മഹാസ്മൃതികളും അനുസ്മൃതികളും എന്നത് വെറുതെ ഒരു കൽപ്പിക്കപ്പെട്ട പേരായിട്ട് ചിന്തിക്കണ്ട കാരണം മഹാഭാരതത്തിൽ തന്നെ ഈ രണ്ട് സ്മൃതികളുടെയും പേര് എടുത്തു പറയുന്നുണ്ട് ഈ രണ്ട് വർഗീകരണം മഹാഭാരതത്തിനെ പ്രമാണമാക്കിയാണ് മഹാസ്മൃതിം പഠേദ്യസ്തു തഥൈവ അനുസ്മൃതിം ശുഭാം എന്ന മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിൽ ശ്ലോകം വരുന്നുണ്ട് അവിടെ മഹാസ്മൃതിയെയും പഠിക്കണം അതുപോലെ തന്നെ അനുസ്മൃതിയെയും പഠിക്കണം അത് ശുഭമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് വ്യാഖ്യാതാക്കളും പിന്നീട് വന്ന കുമാരിലെ ഭട്ടൻ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരും ഈ മഹാസ്മൃതിയെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് എന്തിനടെ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ കടന്നുപോയ മനസ്സിലാക്കിയ ആ വിഭാഗം ഷടങ്കങ്ങളായിട്ടാണ് മനസ്സിലാക്കിയത് എന്നാൽ ഷടങ്കങ്ങളോട് ചേർത്ത് വരുന്ന ഒരു പേരുകൂടിയാണ് മഹാസ്മൃതി അപ്പോൾ സ്മൃതികളെന്നും അതിന് പറയാറുണ്ട് എന്ന് തിരിച്ചറിയാനാണ് അമ്പത്തിയാറ് സ്മൃതികളെ ഓരോന്നായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നില്ല അതിൻ്റെ പേരുകൾ തന്നെ അമ്പത്താറ് പേരുകളും നമ്മളിവിടെ ഉച്ചരിക്കില്ല അത് വഴിയെ പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രധാനങ്ങളായ ഇരുപത് സ്മൃതികളുടെ പേരെടുത്ത് പറയാം അത് പേര് അറിഞ്ഞിരിക്കാനായിട്ട് ഈ സ്മൃതികളാണ് കൂടുതൽ പ്രയോഗത്തിൽ വരുന്നത് മനുസ്മൃതി ഏറ്റവും പ്രധാനവും ഏറ്റവും പുരാതനവുമാണ് അപ്പോൾ ഇവിടെ സ്മൃതികളെ പരിചയപ്പെടുന്ന ആ ക്രമത്തില് മനുസ്മൃതി എടുത്ത് മനുസ്മൃതിയുടെ വിഷയങ്ങളിലൂടെ ആയിരിക്കും സ്മൃതികളെ പരിചയപ്പെടുന്നത് കാരണം മനുസ്മൃതി ഏറ്റവും പുരാതനവുമാണ് പ്രധാനവുമാണ് മറ്റ് സ്മൃതികളെല്ലാം മനുസ്മൃതിയുടെ വ്യവസ്ഥയെ മുഴുവനായിട്ടല്ലെങ്കിലും അതിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ വ്യവസ്ഥ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് സാമാന്യേന ആ വിഷയങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടാൻ കഴിയും ഇപ്പോൾ മനുസ്മൃതി അത് കഴിഞ്ഞാൽ അത്രിസ്മൃതി വിഷ്ണുസ്മൃതി ഹാരിതൻ യാജ്ഞവൽക്യസ്മൃതി ഉശനസ് അങ്കിരസ്മൃതി യമസ്മൃതി ആപസ്തംഭസ്മൃതി അതുപോലെ സംവർത്ത സ്മൃതി കാത്യായന സ്മൃതി ബൃഹസ്പതി സ്മൃതി പാരാശരസ്മൃതി വ്യാസസ്മൃതി ശംഖസ്മൃതി ലിഖിതസ്മൃതി ദക്ഷസ്മൃതി ഗൗതമസ്മൃതി സ്മൃതി വസിഷ്ഠസ്മൃതി ഇരുപത് സ്മൃതികളുടെ പേരുകൾ ഇങ്ങനെയാണ് പല സ്മൃതികളുടെയും പേര് ഈ അമ്പത്താറ് സമുച്ചയത്തിൽ രണ്ട് വട്ടം വന്നിട്ടുണ്ട് ഇപ്പോൾ മനുസ്മൃതിയിൽ വൃദ്ധമനു എന്നൊരു വിഭാഗവും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ശ്ലോകങ്ങളിൽ വ്യത്യാസമുണ്ട് പ്രതിപാദനത്തിൻ്റെ ക്രമത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് സ്മൃതികളായിട്ട് അതിനെ കണക്ക് കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ആറ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഓള്യങ്ങളാണ് വളരെ വിസ്തരിച്ചിട്ടുള്ള വിഷയമാണ് അപ്പോൾ ആ രീതിയിൽ ആ സ്മൃതികൾ പലതായിട്ട് കാണുന്നുണ്ട് ഇതിൽ മറ്റൊരു വിഷയം പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് കാലാനുസൃതമായി സ്മൃതികൾക്ക് വ്യത്യാസം വരുന്നുണ്ട് എന്നൊരു സൂചന പറഞ്ഞു പറഞ്ഞുവിടെ അതെങ്ങനെയാണ് കാലാനുസൃതമായിട്ട് സ്മൃതികളുടെ വ്യത്യാസം വരുന്നതിൽ മനുസ്മൃതിയുടെ കാലം അതുപോലെ തന്നെ മറ്റ് ഗൗതമ സ്മൃതികളുടെ കാലം അതുപോലെ പാരാശര സ്മൃതികളുടെ കാലം ഇങ്ങനെ സ്മൃതിയുടെ ക്രമമനുസരിച്ച് കാലാനുസൃതമായി വ്യത്യാസം വരുന്നുണ്ട് അത് അതിൻ്റെ ഒരു പ്രമാണമായിട്ട് പറയുന്നത് പരാശര സ്മൃതിയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഈ ക്രമം വ്യത്യസ്തമായിരിക്കുന്നത് മനസ്സിലാക്കാൻ അവിടെ പറഞ്ഞ ശ്ലോകങ്ങൾ തന്നെ ഒന്ന് നോക്കാം കൃതേതു മാനവാധർമാത്രേതായം ഗൗതമാ സ്മൃതാ ദ്വാപരെ ശംഖലിഖിത കലൗ പാരാശര സ്മൃതാ കൃതയുഗത്തിൽ അപ്പോൾ കാലവ്യവസ്ഥയെ ആ ദീർഘമായ അനന്തമായ കാലവ്യവസ്ഥയെ മനസ്സിലാക്കാനാണ് ഈ നാല് യുഗങ്ങൾ ആയിട്ട് തിരിച്ചിരിക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു പരിധി ഒരു മാനദണ്ഡം വേണമല്ലോ വിസ്തരിച്ച് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നാല് യുഗഭേദങ്ങൾ പറഞ്ഞ് ഈ ക്രമം പറയുന്നത് അപ്പോൾ കൃതയുഗത്തിൽ മാനവധർമ്മങ്ങൾ മനുവിൽ മനു പറഞ്ഞ ധർമ്മങ്ങളാണെങ്കിൽ ത്രേതായുഗത്തിൽ ഗൗതമ ഋഷി പറഞ്ഞ ഗൗതമ സ്മൃതിയാണ് പ്രമാണം ദ്വാപരത്തിലോ ശംഖലിഖിതമായ സ്മൃതി കലിയുഗത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കലിയുഗത്തിലാണ് അപ്പോൾ കലിയുഗത്തിൽ പാരാശരസ്മൃത പരാശരൻ പറഞ്ഞതാണ് പാരാശരസ്മൃതിയാണ് പ്രമാണം പാരാശരസ്മൃതി പ്രമാണമെന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞ വിശേഷ വിഷയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സാമാന്യ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്മൃതികളിലും സാമാന്യ വിഷയങ്ങൾ തുടർന്നു വരുന്നുണ്ട് വേദാധിഷ്ഠിതമായ വേദാംഗങ്ങളെ എടുത്തുകൊണ്ടുള്ള സംസ്കാരത്തിനധിഷ്ഠിതമായ വ്യാവഹാരികവും അനു സിദ്ധവുമായ വിഷയങ്ങളെ പ്രതിപാദനം എല്ലാത്തിലും ഉണ്ടാകും വിശേഷിച്ച് ഓരോ കാലത്ത് സംഭവിക്കേണ്ടത് എന്ന രീതിയിലാണ് ഈ പ്രത്യേക പ്രമാണമായിട്ട് പറയുന്നത് അങ്ങനെയാണ് ആചാര്യന്മാരതിന് വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് പാരാശ്വര സ്മൃതിക്ക് മാധവാചാര്യരുടെ വിസ്തൃത വ്യാഖ്യാനമുണ്ട് വളരെ പ്രാമാണികമായ സുന്ദരമായ വ്യാഖ്യാനമാണ് അതിനെയാണ് എല്ലാവരും പാരാശര സ്മൃതിയിൽ പ്രമാണമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എങ്ങനെയാണ് ഈ വ്യത്യാസം കാണിക്കുന്നത് എന്നതിന് ഉദാഹരണത്തിന് രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കാം ഒന്ന് പാപകർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ പാപകർമ്മം പാപകർമ്മം ചെയ്യാൻ പാടില്ല പാപം സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കണം അല്ലെങ്കിൽ പാപത്തിൻ്റെ സ്പർശമുണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എല്ലാവരും അതിന് ശ്രമിക്കുന്നതുമാണ് അപ്പം അതിൽ ത്യജേ ദേശം കൃതയുകേ ത്രേതായാം ഗ്രാമമുത്സൃജേത് ദ്വാപരേ കുലമേകം തു കത്താരം യുഗേ ഓരോ യുഗത്തിലും പാപത്തിൽ നിന്ന് ദൂരെ പോകേണ്ടത് എങ്ങനെയാണ് പാപസ്പർശം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പാപമുണ്ടായാൽ കൃതയുഗത്തിലാണെങ്കിൽ ആ ദേശത്തെ തന്നെ ത്യജിച്ചു പോകും ആ ദേശത്ത് തന്നെ താമസിക്കില്ല ആ രാജ്യത്ത് തന്നെ താമസിക്കില്ല ത്രേതായുഗത്തിലാണെങ്കിലോ ഗ്രാമത്തെ ത്യജിക്കും ഏത് ഗ്രാമത്തിലാണോ പാപമുണ്ടായത് ആ ഗ്രാമത്തെ ത്യജിച്ച് പാപസ്പർശത്തിൽ നിന്ന് മുക്തമാകാൻ പോകും അപ്പോൾ അവിടെ പാപികളുണ്ട് പാപം ചെയ്യുന്നവരുണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ശുദ്ധമായ ധാർമ്മിക മാർഗം അനുസരിക്കാനാണ് ആ ഗ്രാമത്തെ ത്യജിച്ച് മറ്റൊരു സ്ഥലത്ത് പോകുന്നത് സാധാരണ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഏരിയയിൽ ഒരു തെരുവില് ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സ്ഥലം വിറ്റിട്ട് മറ്റൊരു സ്ഥലത്ത് പോകാറുണ്ട് അതിന്നും എന്നും ഉണ്ടായിരുന്നു അപ്പം അത് സംബന്ധിച്ചാണ് ഈ പറയുന്നത് ദ്വാപരത്തിലാണെങ്കിലോ കുലമേകം തൂ ആ കുലത്തെ ത്യജിക്കുക ഏത് കുലത്തിലാണോ പാപകർമ്മം സംഭവിച്ചത് ആ കുലവുമായിട്ട് യാതൊരു സംബന്ധവും വയ്ക്കാതിരിക്കുക എന്നാൽ കർത്താരന്തു കലയുകേ കലിയുഗത്തിലാണെങ്കിൽ ഈ രാജ്യം വിട്ടുപോകലോ ഗ്രാമം വിട്ടുപോകലോ കുലത്തെ ത്യജിക്കലോ ആവശ്യമില്ല പിന്നെയോ കർത്താരന്തു ആരാണോ പാപം ചെയ്തത് ആ പാപിയെ ത്യജിക്കുക പാപിയുമായിട്ടുള്ള മൈത്രി ബന്ധം വയ്ക്കാതിരിക്കുക അങ്ങനെ പാപത്തിൽ നിന്ന് മുക്തമാകാം പാപസ്പർശം ഉണ്ടാകാതിരിക്കുക അപ്പോൾ ഇത് വിശേഷാലുള്ളതാണ് ഇത് പാരാശര സ്മൃതിയിൽ പറഞ്ഞതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചു ആ വ്യത്യാസം കാണിക്കാനായിട്ട് അതുപോലെ ശാപവും അനുഗ്രഹവും ഇത് മറ്റൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ എടുത്തത് ശാപം ഉണ്ടായാൽ എത്ര കാലം കൊണ്ട് അതിൻ്റെ ഫലം ഉണ്ടാകും അതുപോലെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം ലഭിച്ചാൽ എത്ര കാലം കൊണ്ട് അതിൻ്റെ ഫലമുണ്ടാകും എന്നതിൽ യുഗാന്തരങ്ങളിൽ വ്യത്യാസമുണ്ട് കൃതയുഗത്തിലാണെങ്കിൽ താത്ക്ഷണികമായിട്ടുള്ള ഫലമുണ്ടാകും ശാപത്തിൻ്റെതായാലും അനുഗ്രഹത്തിൻ്റെതായാലും തക്ഷണം തന്നെ അതിൻ്റെ ഫലം ലഭിക്കും ത്രേതായുഗത്തിലാണെങ്കിൽ ദശഭിർ ദശഭിർദിനൈഹി പത്ത് ദിവസങ്ങളെടുക്കും ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഫലമുണ്ടാകാം ദ്വാപരത്തിലാണെങ്കിലോ മാസേന ദ്വാപരത്തിലാണെങ്കിൽ ഒരു മാസം കൊണ്ടേ അതിൻ്റെ ഫലമുണ്ടാകുള്ളൂ അപ്പോൾ കലൗതു സംവത്സരേണ കലിയുഗത്തിലാണെങ്കിൽ ശാപത്തിൻ്റെയോ അതുപോലെ അനുഗ്രഹത്തിൻ്റെയോ ഫലം കാണാൻ ഒരു വർഷം എടുത്തു എന്ന് വരും ഇതിൽ തന്നെ പാപവും ശാപവും അതുപോലെ തന്നെ അനുഗ്രഹവും ഏത് തരത്തിലാണ് എത്ര വലിയ കർമ്മത്തിൻ്റേതാണ് എന്നതനുസരിച്ച് കാലത്തിന് വ്യത്യാസവും വരും അതുപോലെ ഒരു വർഷം കുറഞ്ഞതെടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ഒരു വർഷത്തിലധികവുമാകാം അത് കുറഞ്ഞ രീതിയിലുള്ള ശാപമാണ് കുറഞ്ഞ രീതിയിലുള്ള കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള ശാപമാണെങ്കിൽ പതുക്കെ വന്നു എന്ന് വരാം അതുപോലെ തീവ്രമായതാണ് അതിതീവ്രമാണെങ്കിൽ പെട്ടെന്ന് വന്നുവെന്നും വരാം ഇങ്ങനെയുള്ള വ്യവസ്ഥയും ശാസ്ത്രങ്ങളിൽ പറഞ്ഞു കാണുന്നുണ്ട് ഈ ഇത് സ്മൃതികളുടെ ബന്ധം അതായത് ഓരോ സമയത്തുണ്ടാകുന്ന വ്യത്യസ്തമായ ഫലങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞതാണ് രണ്ട് തരത്തിലും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാലത്ത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ ജ്ഞാനികൾക്കേ കഴിയുള്ളൂ അല്ലെങ്കിൽ ഏത് കാലത്ത് എന്തു വേണം എന്ന് തിരിച്ചറിയാൻ ജ്ഞാനികൾക്കേ കഴിയുള്ളൂ അപ്പോൾ ആ അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ആ വ്യവസ്ഥയെ കൽപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സാമാജിക വ്യവസ്ഥ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ധാർമ്മികമല്ല സാമാജികമായ വ്യവസ്ഥ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയാണ് ആ വ്യവസ്ഥ അതുപോലെ മുഴുവൻ ജീവിതത്തെ അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ വ്യവസ്ഥ ഈ സ്മൃതികളും ധർമ്മഗ്രന്ഥങ്ങളുമാണ് പറയുന്നത് അപ്പോൾ അതിൽ ധർമ്മഗ്രന്ഥങ്ങളിലുള്ള പ്രത്യേകത ആധ്യാത്മികതയും കൂടി ചേർത്താണ് അത് പറയുന്നതെന്ന് ഭരണഘടന കേവലം രാഷ്ട്രീയമായ രാജ്യ സംബന്ധമായ വ്യവസ്ഥയാണ് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ട വ്യവസ്ഥയാണ് പറയുന്നത് ആധ്യാത്മികമായ വ്യവസ്ഥയ്ക്ക് അവിടെ സ്ഥാനമില്ല എന്ത് ചെയ്യണം എന്തു ചെയ്യണ്ട എന്ന് ധർമ്മഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു വ്യത്യാസമുള്ളതുകൊണ്ടാണ് നമുക്കെപ്പോഴും മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ധാർമ്മികമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ സാമാജികമായ വിരോധങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സാമാജികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ധാർമ്മികമായ സപ്പോർട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുന്നതിന് കാരണം ഇത് രണ്ടും തമ്മിലുള്ള അകലം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അകലത്തെ മാറ്റണമെങ്കിൽ ഇത് രണ്ടിൻ്റെയും വ്യവസ്ഥയുടെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് യഥാർത്ഥ സത്യത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇത് രണ്ടിൻ്റെയും വ്യത്യസ്തമായ ഭാവത്തിന് കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കാൻ ഈ സ്മൃതിയെ പരിചയപ്പെടുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും ആ സ്മൃതി എന്താണ് പറയുന്നത് എന്താണ് നമ്മുടെ വ്യവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിലുള്ളത് ആ നമ്മുടെ സമൂഹത്തിലുള്ള ആ വ്യവസ്ഥ ഇതിന് വിരോധിക്കുന്നുവോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും വാസ്തവത്തിൽ വിരോധിക്കുന്നില്ല എന്നതാണ് സത്യം ഇത് രണ്ടും രണ്ട് രീതിയിൽ പറയുന്നു എന്ന് മാത്രം ഒരേ കാര്യത്തെ രണ്ട് രീതിയിൽ പ്രതിപാദിക്കുന്നു എന്നാൽ ഇത് സംബന്ധമായിട്ടുള്ള സ്മൃതികൾ സംബന്ധമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടും ധാർമ്മിക അനുഷ്ഠാനങ്ങൾക്ക് സാമാജികമായ വ്യവസ്ഥയ്ക്ക് എന്താണ് കൊടുക്കാനുള്ളത് എന്ന വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് സംശയങ്ങൾ വരുന്നതും വിരോധങ്ങൾ വരുന്നതും ആക്ഷേപങ്ങൾ വരുന്നതുമൊക്കെ അപ്പോൾ സ്മൃതികളുടെ ഒരു പൂർവ്വ പരിചയം നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കി ഇനി സ്മൃതികളുടെ വിഷയങ്ങളെ മനസ്സിലാക്കാനായിട്ട് മനുസ്മൃതിയിലൂടെ മനുസ്മൃതിയുടെ വിഷയങ്ങൾ മനസ്സിലാക്കാം മനുസ്മൃതിയുടെ വ്യാപ്തി അതായത് നമ്മുടെ സംസ്കാരത്തിലും മറ്റ് എല്ലാ രീതിയിലും മനുസ്മൃതിയുടെ വ്യാപ്തി ആന്തരികമായ വ്യാപ്തി എന്തായിരുന്നു എന്ന് അതിൻ്റെ ഒരു ഒരു രൂപം നമ്മൾ മനസ്സിലാക്കിയിട്ട് മനുസ്മൃതിയുടെ വിഷയങ്ങൾ മനസ്സിലാക്കാം അത് കഴിഞ്ഞ് മനുസ്മൃതിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ അത് സംബന്ധമായിട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളൊക്കെ വാസ്തവത്തിലുള്ളതാണോ എന്ന് നമുക്ക് ചിന്തിക്കാം കാരണം അതിൻ്റെ പൂർവാപര എടുക്കാതെയാണ് ഈ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഹിതശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ അഹിതമായിട്ടൊന്നും അവിടെ വരില്ല സ്നേഹമില്ലാതെ അല്ലെങ്കിൽ കരുണയില്ലാത്ത ഒരു വാക്യങ്ങളും അതിലുണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥാ സംബന്ധമായിട്ടുള്ള നീതികളുണ്ട് ഇപ്പോൾ ദണ്ഡനീതി ഒരു നീതിയാണ് നിയമനീതി ഒരു നീതിയാണ് അതുപോലെ വ്യവസായ നീതി ഒരു നീതിയാണ് ഇപ്പോൾ ഇങ്ങനെ നീതികൾ തമ്മിൽ പരസ്പരം വ്യത്യാസമുണ്ട് അല്ലാതെ വ്യവസ്ഥാ ദൃഷ്ടിയ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും വിരോധം ഉണ്ടാകില്ല അപ്പോൾ അത് കൂടി മനസ്സിലാക്കുക കാരണം ആക്ഷേപങ്ങളെ ഒന്നു സൂചിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ഇത് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും അല്ലെങ്കിൽ ഇത് പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് തോന്നാം അതുകൊണ്ട് അതും കൂടി സൂചിപ്പിക്കുന്നുണ്ടാകും ഈ സംവാദത്തിൽ ഈ കൂടി ഈ സ്മൃതികളുടെ പൂർവ്വപരിചയം നമ്മൾ മനസ്സിലാക്കുന്നു അടുത്ത സംവാദത്തിൽ മനുസ്മൃതിയുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നമസ്കാരം